ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ 3 മാസവും 2 മാസവും കൂടുമ്പോഴാണ് ഈ വീട്ടിലെത്തുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രാവുകളെ പരിപാലിച്ച് വളർത്തുന്ന ആളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് 2-3 മാസം കൂടുമ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് 1 ദിവസമോ 2 ദിവസമോ നിന്നിട്ടാണ് ഈ പ്രാവിനെ കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ പക്ഷേ എന്നും തീറ്റയും കൊടുത്ത് ഇതിനെ നോക്കി വളർത്തുന്ന ഒരാളുണ്ടല്ലോ, അവരെയാണ് പരിചയപ്പെടുത്തുന്നത്. വരി. അപ്പോൾ പപ്പയാണ് ഈ പ്രാവുകളെല്ലാം നോക്കി വളർത്തുന്നത്. പപ്പയാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. വേറെ ജോലിയില്ലാത്തതുകൊണ്ട് ഇത് തീറ്റി കൊടുക്കുന്നു, തുറന്നു വിടുന്നു, അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ പ്രാവുകളോട് താല്പര്യം ഇല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ താല്പര്യം വന്നത്? താല്പര്യം ഇത് അല്ലെങ്കിൽ ചത്തുപോകില്ല ഇവിടെ. ഇത് അതിന് ആരെങ്കിലും തീറ്റി കൊടുക്കണ്ടേ? അങ്ങനെയാണ്. അതിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ ശ്വാസം മുട്ടലിൻ്റെ ഉള്ളത് കൊണ്ട് ഞാനും വളരെ പിന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇതിൻ്റെ അടുത്ത് പോകുന്നത്. ഇതിൻ്റെ പൊടി അലർജി ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ ഞാനത് അടുത്ത് പോകുന്നേ ഉള്ളൂ. ഈ പ്രാവിൽ നിന്ന് ഒരു ഈ പ്രാവ് പറക്കുമ്പോൾ അതിൻ്റെ ചിറകിൽ നിന്ന് ഒരു പൊടി പറക്കും, അതിങ്ങനെ സ്ഥിരമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാനത് ശ്വാസം പിടിച്ചു തന്നെയാണ് അതിനടുത്ത് പോകുന്നത്, അതിനെ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വെള്ളം വയ്ക്കുന്നത്, പാത്രങ്ങൾ മാറ്റുന്നതും. അല്ലാതെ കെയർലെസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാവും. ഇതിനെപ്പോഴൊക്കെയാണ് തീറ്റയൊക്കെ കൊടുക്കുന്നത്? ഡെയിലി എത്ര നേരം കൊടുക്കും? ഡെയിലി 2 പ്രാവശ്യമാണ് കൊടുക്കുന്നത്. രാവിലെ 1:30 മണിക്ക് അതിന് ആഹാരം, പിന്നെ ഗോതമ്പും പ്രാവിൻ്റെ മിക്സും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും കൊടുക്കുന്നുണ്ട്. തുറന്നു വിടുന്നത് 1-4 മണിക്ക് ശേഷമാണ് തുറന്നു വിടുന്നത്. കാക്കശല്യം ഉള്ളത് കൊണ്ട് 4 മണിക്ക് ശേഷം തുറന്നു വിട്ട് 1 മണിക്കൂർ കൊണ്ട് 1-1.5-2 മണിക്കൂർ 6-6.5 മണിയോടു കൂടി തിരിച്ചെല്ലാം പറന്ന് തിരിച്ച് കയറുകയും ചെയ്യും. വേറെന്താ പ്രാവ് വളർത്തുന്നവരോട് എന്താ പറയാനുള്ളത്? പ്രാവ് വളർത്തുന്നവരോട് ഇത് ഒരു കണക്കിന് ഇതിന് ആദായം കിട്ടില്ല. ഇതിൻ്റെ ഇതിനൊരു പ്രോഫിറ്റ് നമ്മൾ ചിലവാക്കുന്ന അനുസരിച്ച് ഉള്ള ഒരു പ്രോഫിറ്റ് ഇതിനുണ്ടാകുന്നില്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടിയാൽ പോലും അതിന് നല്ല വില കിട്ടുന്നില്ല. പിന്നെ ഇതിനൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പ്രാവുകളെ അതിങ്ങനെ പറന്ന് കളിക്കുന്നത് എല്ലാം കണ്ട് ആ ഒരു തൃപ്തിയിൽ നിന്നുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ കൂടിയ ഇനം കിളികളെയോ അല്ലെങ്കിൽ കൂടുതൽ പ്രാവുകളെയോ വളർത്തണം. 100-200 പ്രാവുകൾ അല്ലെങ്കിൽ മത്സര പ്രാവുകളൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാം. ഇത് ഒരു പ്രോഫിറ്റും ഉണ്ടാവുന്നില്ല, നഷ്ടമാണ് അതിനെ കണക്കിലാക്കി കഴിഞ്ഞാൽ. ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 1-2 മാസത്തിനിടെ ഇവിടെ നിന്ന് 2 കുഞ്ഞിനെയാണ് കിട്ടിയത്. 10-50 കിലോയോളം ഗോതമ്പ് കൊടുത്ത്. അപ്പോൾ അത്രയും ഗോതമ്പ് വെച്ച് നോക്കുമ്പോഴേക്കും 2 കുഞ്ഞെന്ന് പറയണ ആ ഗോതമ്പ് പൈസയുടെ പകുതിയിലെ പകുതി പോലും ആവുന്നില്ല. അതുകൊണ്ടാകട്ടോ, ചില ജോഡി പ്രാവുകളാണെങ്കിൽ മുട്ടയിട്ട് കുഞ്ഞ് വിരിയിച്ചതിന് ശേഷം താമസിയാതെ തന്നെ അത് വീണ്ടും മുട്ടയിടാനുള്ള ശ്രമവും അതിൻ്റെ ആൺപ്രാവുമായിട്ട് ഇണചേർന്ന് വീണ്ടും ജോഡിയായി ഏറ്റവും പെട്ടെന്ന് തന്നെ വളരെ താമസമില്ലാതെ തന്നെ വീണ്ടും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അതിന് മുട്ടയിടുക, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, മുട്ടയിടുക, ആ ഒരു രീതിയിൽ ഇവിടെ ഒരു ജോഡിയുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു 10-15 ജോഡി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. അത് കൂടുതൽ എണ്ണം ആയിക്കൊണ്ടുപോയിരിക്കും, പ്രോഫിറ്റബിളുമാണ്. പിന്നെ ഈ കോവിഡൊക്കെ കാരണം പൊതുവേ ഈ ബിസിനസ് ഇല്ല. ഇവിടെ കൊണ്ട് കൊടുത്തിരുന്നാലും പ്രാവിനെ വളർത്തുന്ന ഒരു ശീലം അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇവിടെ നമ്മുടെ പ്രാവുക്ക് ആഹാരമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇവിടെ ഗോതമ്പ് മെയിനായിട്ട് കൊടുക്കും. പിന്നെ പ്രാവിൻ്റെ സീഡ് മിക്സ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. രാവിലെ കൂടിനകത്ത് വെച്ച് കൊടുക്കുന്നല്ലേ? അതെ അതെ, രാവിലെ ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, പക്ഷേ അതെല്ലാം തിന്നുന്നുണ്ട്. താഴത്തെ തട്ടിൽ മാത്രമേ അത് വയ്ക്കുന്നുള്ളൂ, 2 നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുന്നേ ഈ പ്രാവുകളെയൊക്കെ അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയ്ക്ക് ഈ പൊടി അലർജിയായി ശ്വാസം മുട്ടലൊക്കെ വരുന്നു. അങ്ങനെ അമ്മ പ്രാവിൽ നിന്നും മാറി പപ്പ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ പപ്പയാണ് ഇപ്പോൾ പ്രാവുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ BSNL റിട്ടയർ ആയതാണ്. അതിന് മുന്നേ LLB പഠിച്ചിരുന്നു, അങ്ങനെ അഡ്വക്കേറ്റാണ്. ഇപ്പം ഇടയ്ക്ക് കേസുള്ളപ്പം കോടതിയിൽ പോകുന്നു. അങ്ങനെ അച്ഛനാണ് ഈ പ്രാവുകളെല്ലാം നോക്കുന്നത്. ഇനി അമ്മ വളർത്തുന്ന കുറേ ജീവികൾ ഈ പരിസരത്തുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ചുറ്റിലുമുള്ള നമ്മുടെ പ്രാവല്ലാതെ ഈ വീട്ടിലുള്ള ജീവികളെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓസ്ട്രേലിയൻ വൈറ്റ് 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് അപ്പോൾ
ഇത് രണ്ടിനെയും കൊണ്ട് അത്യാവശ്യമായിട്ട് അക്കേർത്തി കൊടുക്കാൻ പോയപ്പോഴേക്കും ആവറേജ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം പൂട്ടുണ്ട്, കേപ്പ് ചെറുതാണ്. അപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴേക്കും അക്കേറത്തിൽ കുറേ പ്രാവുണ്ട്. അപ്പോഴേ കുഞ്ഞായതുകൊണ്ട് ചത്തുപോകുന്നുള്ള റിസ്ക് കൊണ്ട് 200 രൂപ രണ്ടിനും കൂടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാതെ തിരിച്ചു വന്നു. അതാണ് അവസ്ഥ. ഇപ്പം ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വീട്ടിൽ ഈ ഇങ്ങനെ ആരോഗ്യത്തോടെ എൻ്റെ പ്രാവുകളെ നോക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട. ഇങ്ങനെ കാണുന്നവരെല്ലാം പരിചയപ്പെടുത്തിയിട്ട് സ്വന്തം വീട്ടിലുള്ള പ്രാവിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ലേ ആദ്യം പരിചയപ്പെടുത്തി. അതുകൊണ്ട് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇൻ്റെ ബൈ.